ഔലിയാക്കളോട് സഹായം ചോദിക്കാം എന്തിന് സാധാരണ സുന്നി പണ്ഡിതന്മാർ പറയുന്ന ഖുർആനിലെ ഇന്നമാ വലിക്കും അല്ലാഹു സൂറത്തുൽ മാഇദയിലെ ഇന്നമാ വലിക്കും അല്ലാഹു റസൂലുഹു വല്ലദീന ആമനു വല്ലദീന യുഖീമുന സ്സലാത്ത്. ഇതിന്റെ അവതരണ പശ്ചാത്തലം ഒന്ന് പറഞ്ഞു തന്നാൽ നന്നായി. ഔലിയാക്കളോട് സഹായം ചോദിക്കാം. സുന്നികൾ ഓതാറുള്ള ആയത്താണ് ഇന്നമാ വലിക്കും അല്ലാഹു വല്ലദീന ആമനു എന്ന ആയത്ത്. എന്ന ആയത്തുമാണ് എന്നാണ് നിങ്ങൾ പറയേണ്ടത്. ആ ആയത്ത് മാത്രമല്ല, ഏതായിരുന്നാലും സുന്നികൾ ഉദ്ധരിക്കാറുള്ള പ്രമാണങ്ങളിൽ പെട്ട ഒരു ആയത്താണ് ഇന്നമാ വലിയക്കുമുള്ള എന്ന് പറഞ്ഞു. അതിന്റെ സബബുൽ നുസൂൽ, അതിന്റെ അവതരണ പശ്ചാത്തലമാണ് ചോദ്യകർത്താവ് ചോദിച്ചത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ അനുചരന്മാരും ജീവിക്കുന്ന കാലഘട്ടത്തിൽ ഇസ്ലാമിനെ തകർക്കാനും ആദർശത്തെ തകർക്കാനുമൊക്കെ തക്കം പാർത്തിരുന്ന കൊടിയ തടിയന്മാരായ വിഭാഗം, ജൂതക്രൈസ്തവരായ വിഭാഗം, ആ വിഭാഗങ്ങളെ അവരെ അറിയാതെ ചില ആളുകളൊക്കെ സഹായകർത്താക്കളാക്കിയ അവർ നിങ്ങളിൽ വഞ്ചിതരാകും. നിങ്ങൾ അവരെ വഞ്ചിക്കാം, നിങ്ങളെ അവർ വഞ്ചിക്കും. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും അവരെ കൈകാര്യകർത്താക്കളാക്കരുത് എന്ന് പറയുകയും തുടർന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, നിങ്ങൾക്ക് ഭൗതിക ലോകത്തും ഖിയാമത്ത് നാൾ വരെയുള്ള സഹായം നൽകാൻ, എല്ലാവരും ഹെൽപ്പും നൽകാൻ കഴിയാവുന്ന മഹാനുഭന്മാരായ അമ്പിയാക്കളും ഔലിയാക്കളും നിങ്ങൾക്കുണ്ട് എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങളുടെ വലിയ അല്ലാഹുവാണ്. വലിയ എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത് കാണാം. കുല്ലു മൻ അൻസബവ തറകത അസ്ബവ തഅമ്മല ഫീ മുഹമ്മദില്ലായ ഫീ മുഅഖിരിയ ഖതാബു അന്നല്ലാഹു വലിയ ഫീ റബ്ബി സുബ്ഹാന ഇന്നമാ വലിയക്കുമുല്ലാ ലൈസ ഇല്ലാ ബിമാൻ നാസിരി വൽ മുഹിബ്ബീൻ. സഹായി എന്നാണ് അതിന്റെ അർത്ഥം. അത് മുജാഹിദുകൾ അൽമനാറിലും വളരെ വ്യക്തമായി കൊണ്ട് തന്നെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അല്ലാഹു സഹായിയാണ്, റസൂൽ സഹായിയാണ്, ഔലിയാക്കൾ സഹായിയാണ് എന്ന് പറഞ്ഞതോ അത് തയ്യാറുന്നാൾ വരെയുള്ള ആളുകൾക്കും പൂർണ്ണികരായ മരിച്ചുപോയ എല്ലാ ആളുകൾക്കും ഉൾപ്പെടുത്തി എന്ന് ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ വഴിയിൽ നിന്ന് സാക്ഷികളായ സഹാബത്തിൽ നിന്ന് ജീവൻ പഠിച്ച താബിഈകളിൽ പെട്ട ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു വ്യാഖ്യാനിച്ചതായി കാണാം. ഏതായിരുന്നാലും ഇതിന്റെ അവതരണ പശ്ചാത്തലം ചെറിയ ചില സംഭവങ്ങൾ ഒതുങ്ങി നിൽക്കുകയാണെങ്കിലും സബബുൽ നുസൂല് ഖാസ് ആണെങ്കിലും ഹുക്മുൽ ആമാണ് അഥവാ ഒരു അവതരണ പശ്ചാത്തലത്തിൽ നിക്ഷിപ്തമായി താഴെത്തിറങ്ങിയാലും അതിന്റെ നിയമങ്ങൾ പൊതുവാണ്. അത് ഖിയാമത്ത് നാൾ വരെയുള്ള വിഷയമാണ് എന്ന് ചോദ്യകർത്താവിനെ അതെ ആയത്ത് ആ കാലഘട്ടത്തിന് മാത്രം ബാധകമല്ലേ? അത് ഇപ്പോഴുള്ള അവസ്ഥയ്ക്ക് ഇന്നേ ബാധകമാവും. അങ്ങനെയാണെങ്കിൽ ഇന്തോസ്മാവ് ആക്കും. നിങ്ങൾ അവർ വിളിച്ചാൽ അവർ കേൾക്കുകയില്ല. അവൻ കേട്ടാൽ തന്നെ നിങ്ങൾക്ക് ഉത്തരം നൽകുകയായിരുന്നു അള്ളാഹു പറഞ്ഞത്. എന്ന ആ സമിതിയുടെ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ സഹാബാക്കളുടെ നബിയുടെ കാലഘട്ടത്തിൽ മാത്രം നിക്ഷിപ്തമാണെന്നും ശേഷം നിന്ന മുഖ്യങ്ങളെ പറ്റി അല്ല എന്നും ചോദ്യകർത്താവ് പറഞ്ഞു. അത് ചോദ്യകർത്താവിന്റെ സ്വന്തം ആശയമാണ്. കാരണം ഒരു വിഷയം നിങ്ങൾ മനസ്സിലാക്കണം, അങ്ങനെ എല്ലാ ആയത്തും മക്കയുള്ളവർക്ക് മാത്രമാണെന്നാൽ എന്ന് പറഞ്ഞ് നീക്കി വെച്ചാൽ ഇന്ന് നമ്മളെ ഇക്കാലഘട്ടത്തിലുള്ളവർക്കും അതിന് ശേഷമുള്ളവർക്കും തന്നെ ഒരു ആയത്തും ഉണ്ടാവില്ല. ഖുർആന്റെ ശൈലി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു കാരണത്തിന് ഒരു കാരണമായിട്ട് ബന്ധപ്പെട്ട് ഒരായത്തിറങ്ങും. ആ കാരണം പിൽക്കാലത്ത് ആർക്കെല്ലാം ഉണ്ടോ, ആ വിശേഷണം പിൽക്കാലത്ത് ആർക്കെല്ലാം വരുന്നുണ്ടോ, അവർക്കെല്ലാം അതിന്റെ വിവിഭാഗമാണ്. ഇന്നമാ വലിയക്കുമുള്ളാഹുഹുല്ലാമനുല്ലാത്ത യഥാർത്ഥ മുഅ്മിനീങ്ങൾ നിങ്ങളെ സഹായിക്കുമെന്ന് അല്ലാഹു പറഞ്ഞു. അത് ആയത്തിറങ്ങാനുള്ള കാരണം ഒരു അവതരണ പശ്ചാത്തലമുണ്ട് എങ്കിലും അതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് ഖുർആൻ വ്യാഖ്യാതാവാകുന്ന അബൂ ഹയ്യാം തങ്ങൾ
പറയുന്നത് അൽ ബഹറുൽ മുഹീത്ത് എന്ന ഗ്രന്ഥത്തിൽ പറയുന്നു, ശേഷമുള്ളവരും വരും ജീവിച്ചിരിക്കുന്നവരും കഴിഞ്ഞുപോയവരും ശേഷമുള്ളവരും ഒക്കെ ഇതിൽ പെടുമെന്ന് ഈ ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് അബൂ ഹയ്യാൻ തങ്ങൾ അൽ ബഹറുൽ മുഹീത്ത് എന്ന ഗ്രന്ഥത്തിൽ പറയുന്നു. പിന്നെ അദ്ദേഹം ചോദിച്ചത് അങ്ങനെയാണെങ്കിൽ ശേഷമുള്ള മുഅ്മിനീങ്ങളും ഈ ആയത്തിൽ പെടും എന്നാണെങ്കിൽ എന്ന് പറഞ്ഞത് സുന്നികളെ പറ്റിയും അതും പെടൂല്ലേ? ഇന്തതു നിങ്ങൾ അവരെ വിളിച്ചാൽ നിങ്ങളുടെ ദ്വാ അവർ കേൾക്കുകയില്ല. ഇത് സുന്നികൾ പറയുന്നത് മക്കയിലെ മുശ്രിക്കുന്നവരുടെ പണിയാണിത്, അല്ലാതെ ഇന്നുള്ള സുന്നികളോ അല്ലെങ്കിൽ ലോകത്തുള്ള സുന്നികളോ മുൻകഴിഞ്ഞുപോയ സുന്നികളോ ചെയ്ത പരിപാടി അല്ല എന്ന് സുന്നികൾ പറയുന്നുണ്ടല്ലോ എന്നാണ് ചോദ്യകർത്താവ് ചോദിച്ചത്. ഇന്തതു നിങ്ങൾ അവരെ വിളിച്ചാൽ ആരെ ലായസ്മൗദാക്കും നിങ്ങളുടെ ദ്വാ അവർ കേൾക്കുന്നില്ല. അന്നഹ ഹജറും സജറും, കാരണം അത് സജറാണ്, കല്ലുകളാണ്, വൃക്ഷങ്ങളാണ്, വിഗ്രഹങ്ങളാണ്, അവ നിങ്ങളുടെ ദ്വാ കേൾക്കുന്നില്ല. ഉറപ്പില്ല, ജീവനില്ലാത്ത വസ്തുക്കൾ നിങ്ങളുടെ ദ്വാ കേൾക്കില്ല എന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? പിന്നെ ചിലപ്പോൾ ചോദിക്കും അവിടെ അമ്പിയക്കന്മാരും ഉൾപ്പെടുന്നുണ്ടല്ലോ, മലക്കുകളുമൊക്കെ അതിൽ ഖുർആൻ വ്യാഖ്യാന പണ്ഡിതന്മാരതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടല്ലോ, അതിന് ജാമ്യം ചോദിക്കുന്നതാണ്. അതിന്റെ മറുപടിയും അവിടെ തന്നെയുണ്ട്. മിനൽ മഅബൂദീന, അല്ലാഹു അല്ലാത്ത ആരാധ്യ വസ്തുക്കൾ അഭിനക്കുന്നവർ, അവർക്ക് ഉത്തരം കൊടുക്കില്ല എന്ന് സംശയമുണ്ടോ? അമ്പിയാക്കന്മാരെ ആരാധിച്ച് ഒരാളെ ആരാധിച്ചുകൊണ്ട് സഹായം ചോദിച്ചാൽ സഹായം കിട്ടില്ല, തീർച്ചയാണ്. കാരണം അല്ലാഹു അല്ലാത്തവർ ആരാധിക്കൽ അമ്പിയാക്കന്മാർക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. അല്ലാഹു അല്ലാത്ത ഔലിയാക്കന്മാരെ ആരാധിക്കൽ ഔലിയാക്കന്മാർ വെറുത്ത കാര്യമാണ്. അപ്പോൾ മഅബൂദീങ്ങൾ ആരാധിക്കപ്പെടുന്നവർ അവരെ വിളിച്ചാൽ അല്ലെങ്കിൽ കല്ലുകളെ മുന്നുകളെ വിളിച്ചാൽ അവർ കേൾക്കുന്നില്ല, അവർ ഉത്തരം തരികയില്ല എന്നാണ് ഖുർആന്റെ അർത്ഥം. അല്ലാതെ സുന്നികൾ അല്ലാഹുവിനെ മാത്രമാണ് ആരാധിക്കുന്നത്, അല്ലാഹുവിനെ മാത്രം ആരാധിക്കുന്നു, ലാ ഇലാഹ ഇല്ലല്ല എന്ന് സുന്നികളെല്ലാ ദിക്ർ ഹൽഖൈറു ആയിരവും പതിനായിരവും ലക്ഷവും കോടിയും പ്രാവശ്യം പറയുന്ന സുന്നികൾ അല്ലാഹുവിനെ മാത്രം ആരാധിക്കലോടുകൂടെ അല്ലാഹു നിർത്തിയ കാരണങ്ങൾ സഹായത്തിന്റെ കാരണങ്ങളുമായിട്ട് ബന്ധപ്പെടുക മാത്രമേ ചെയ്യുന്നുള്ളൂ. മക്കയിലെ മുശ്രിക്കളെ പോലെ അല്ല സുന്നികൾ ചെയ്യുന്നത്. അതുകൊണ്ട് ഇന്ത് അതുഹു എന്ന ആയത്ത് ആ പരിപാടി ആരൊക്കെ ചെയ്യുന്നുണ്ടോ അവർക്കെല്ലാം ബാധകമാണ്, അത് ഇക്കാലഘട്ടത്തിലും ബാധകമാണ്. ആ മക്കയിലെ കുറിവെന്ന കുറൈശികൾ അല്ലാഹു അല്ലാത്തവരെ ആരാധിച്ചു, അവരോട് തന്നെ വിളിച്ചു ദുആ ചെയ്തു. ആ പരിപാടി ഇക്കാലഘട്ടത്തിൽ ആരെങ്കിലും ചെയ്യുന്നുണ്ടോ എങ്കിൽ ആ ആയത്ത് അവർക്കും ബാധകമാണ്. അല്ല, അവർക്ക് മാത്രമല്ല, ആ ആയത്തിന്റെ അർത്ഥവ്യാപ്തിയിൽ ആരൊക്കെ ഉൾപ്പെടുന്നുണ്ടോ അത് ക്രിയാമെന്നാണ് പറയുന്നത് എല്ലാവർക്കും ബാധകമാണ് എന്ന് ചോദ്യകർത്താവിന് ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹു അല്ലാത്തവർക്ക് സ്വന്തം കഴിവ്, അള്ളാഹു നൽകിയ കഴിവ് എന്നിങ്ങനെ രണ്ട് കഴിവുണ്ടാണ്. ഉണ്ടെങ്കിൽ അതൊന്ന് വിശദീകരിക്കണമെന്നായിരുന്നു. ഇന്റെ കഴിവ് അള്ളാഹു മാത്രമാണ്. സുന്നികളിൽ അന്നും ഇന്നും ഒക്കെ സുന്നികളുടെ വാദം അങ്ങനെയാണ്. മുജാഹിദ് പറയുന്ന അങ്ങനെയല്ല. ഇല്ല, അള്ളാഹു അല്ലാത്തവർക്ക് കുറച്ച് കഴിവുണ്ട്. കാരണം സാധാരണ അവർ ചോദിക്കുന്നതാണ് അള്ളാഹു അല്ലാത്തവർക്ക് കുറച്ച് കഴിവുണ്ട്. ഭൗതികം അഭൗതികം ഭൗതികം അഭൗതികം കഴിവിനെ മനുഷ്യ കഴിവിന്റെ പരിധിയിൽപ്പെട്ടത് പരിധിയിൽപ്പെടാത്തത് ഈയൊരു വിഭജനം സുന്നികൾക്കില്ല, അത് മുജാഹിദുകൾക്കാണുള്ളത്. മനുഷ്യ കഴിവിന്റെ പരിധിയിൽപ്പെട്ടത് പരിധിയിൽപ്പെടാത്തത് അള്ളാഹു ഖുർആനിൽ പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്. എല്ലാ കഴിവും അള്ളാഹുവിനാണ്, അള്ളാഹുവിന് മാത്രമാണ് എല്ലാ കഴിവുകളും. ഇതാണ് സുന്നികളെ വിശ്വാസം. പിന്നെ അള്ളാഹു ഉദ്ദേശിച്ചവർക്ക് അവൻ ധാരാളമായിട്ട് കൊടുക്കും. ഇബ്നു കസീർ വ്യാഖ്യാനിക്കുന്ന മിൻ ഗൈറി ഹദ്ദ് വല ഹദ്ദ് വല തഅദാദ്, യാതൊരു പരിധിയില്ല, ഇങ്ങനെ കൊടുക്കാൻ പാടില്ല. മുജാഹിദ് പറയുന്നത് പോലെ പിന്നെ ഭൗതികമായ കഴിവ് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ, അഭൗതികമായ കഴിവ് കൊടുക്കാൻ പാടില്ല എന്നൊരു വിവേചനം ഖുർആന് അന്യമാണ്. ഖുർആൻ സ്പഷ്ടമായി പറയുന്നു, അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് അവൻ ഇഷ്ടമുള്ളത് കൊടുക്കും. ഭൗതികമെന്നോ അഭൗതികമെന്നോ വിവേചനം ഇല്ല, അത് മുജാഹിദിന്റെ സ്വന്തം വ്യാഖ്യാനമാണ്.